ട്രെയിൻ അപകടത്തിൽ കാലുകൾ നഷ്ടമായ റോക്കി എന്ന നായ്ക്കുട്ടിക്ക് ഇത് പുനർജന്മം. റോക്കിക്ക് വിദഗ്ധ ചികിത്സ വാഗ്ദാനം ചെയ്ത് ബ്രിട്ടനിലെ ഒരു കുടുംബം. ട്രെയിൻ അപകടത്തിൽ ഇരു കാലിനും ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ചികിത്സയിലായിരുന്നു റോക്കി. രക്തം വാർന്ന് ഫരീദാബാദിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിനരികിൽ നിന്ന് റോക്കിയെ കയ്യിലെടുക്കുമ്പോൾ രക്ഷകനായെത്തിയ RPF കോൺസ്റ്റബിളിന്റെ ഉള്ളം പിടഞ്ഞിരുന്നു. ഇരുകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ നായ്ക്കുട്ടിയെ പീപ്പിൾ ഫോർ അനിമൽസിന്റെ ഷെൽട്ടർ ഹോമിലെത്തിക്കുമ്പോൾ പരിചരിക്കാൻ എത്തിയവർക്ക് പോലും അതിജീവിക്കുമോ എന്ന ആശങ്കയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ ഒരു വർഷക്കാലം നീണ്ട ചികിത്സ. അതിനിടെ റോക്കിക്ക് കൃത്രിമ കാലുകൾ വെച്ചു. അവൻ നിൽക്കാൻ പഠിച്ചു. ഈ കാലയളവിൽ റെസ്ക്യൂ ഓർഗനൈസേഷൻ തയ്യാറാക്കിയ റോക്കിയുടെ അതിജീവന കഥ വൈറലായി. പിന്നാലെ ആഗോള ഡോഗ് റെസ്ക്യൂ ഗ്രൂപ്പായ വൈൽഡ് അറ്റ് ഹാർട്ട് ഫൗണ്ടേഷൻ സഹായവുമായെത്തി. കാലുകളുടെ വിദഗ്ധ ചികിത്സയ്ക്ക് എല്ലാവിധ സഹായവും അവർ ഉറപ്പു നൽകി. ലണ്ടനിലുള്ള ഇന്ത്യക്കാരൻ പുതിയ കാലുകൾക്ക് പണം നൽകാൻ കൂടി തയ്യാറായതോടെ റോക്കി പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ 3 വയസ്സുണ്ട് റോക്കിക്ക്. വലിയൊരു അപകടത്തെ തരണം ചെയ്തതിന്റെ പാകവും പക്വതയുമുണ്ട്. കഴിഞ്ഞ ദിവസം ദത്തെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ബ്രിട്ടനിലെ കോട്സ്വോൾഡിലെ കുടുംബത്തിനരികിലേക്ക് റോക്കി പറന്നു. റിസർച്ച് ഡെസ്ക്, 24.